നമസ്കാരം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എപ്പോഴും ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കണം എന്ന് ഏവരും ആഗ്രഹിക്കുന്നു. അത്തരത്തിൽ ശുഭപ്രതീക്ഷകളോടെയാണ് ഓരോ മാസത്തിലേക്കും ഓരോരുത്തരും കടക്കുന്നത്. എന്നാൽ പലർക്കും ശുഭകരമായതും അശുഭകരമായതുമായ കാര്യങ്ങൾ സംഭവിക്കുന്നതാകുന്നു. എന്നാൽ എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് എന്ന് പലർക്കും മനസ്സിലാകണം എന്നില്ല. എന്നാൽ സത്യമുള്ള ശാസ്ത്രമാണ് തൊടുകുറി ശാസ്ത്രം. അതിനാൽ തൊടുകുറി പ്രകാരം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മുൻകൂട്ടി മനസ്സിലാക്കുവാൻ സാധിക്കും. അതിനാൽ ഓരോ മാസവും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും. അത്തരത്തിൽ നിങ്ങളുടെ ഈ മാസത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാൻ പോകുന്നത്. അയ്യപ്പസ്വാമിയുടെ 3 ചിത്രങ്ങളാണ് തന്നിരിക്കുന്നത്. ഈ ചിത്രങ്ങളിൽ ഏതെങ്കിലും ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. അതിനായി ഏവരും കണ്ണുകൾ അടയ്ക്കുക. കണ്ണുകൾ അടച്ച് ഇഷ്ടദേവതയെ അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്ന ആ ദുരിതങ്ങൾ ഒഴിഞ്ഞു പോകണം എന്നും ഈ പുതിയ മാസത്തിൽ പുതിയ കാര്യങ്ങൾ തടസ്സങ്ങൾ കൂടാതെ ജീവിതത്തിൽ വന്ന് ചേരണം എന്നും ദുരിതങ്ങൾ ഒഴിഞ്ഞ് സൗഭാഗ്യം ജീവിതത്തിലേക്ക് കടന്നു വരണം എന്നും സ്വാമിയോടും ഇഷ്ടദേവതയോടും പ്രാർത്ഥിക്കുക. ഇപ്പോൾ ഏവർക്കും കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാനുള്ള സമയമാകുന്നു. ഈ സമയം ഈ കാര്യങ്ങൾ ഇഷ്ടദേവതയോടും സ്വാമിയോടും പ്രാർത്ഥിക്കുക. ഏവരും പ്രാർത്ഥിച്ചു എന്നാണ് വിചാരിക്കുന്നത്. ഇനി കണ്ണുകൾ പതുക്കെ തുറന്ന് ആദ്യം കാണുന്ന സ്വാമിയുടെ ചിത്രം ഏതാണോ ആ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. സ്വാമി നിങ്ങൾക്ക് നൽകുന്ന സൗഭാഗ്യങ്ങൾ വരം എന്താണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. അതിന് മുന്നോടിയായി ചെയ്യേണ്ടത് സ്വാമിയെ ശരണമയ്യപ്പ എന്ന് കമൻറ്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. സ്വാമിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തന്നെ ഇപ്രകാരം രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. മണ്ഡലമാസത്തിൽ നടത്തുന്ന വിശേഷാൽ പൂജകളിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാൻ പോകുന്നത്. ആദ്യത്തെ ചിത്രം അയ്യപ്പസ്വാമിയുടെ ആദ്യത്തെ ചിത്രമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ മനസ്സിലുള്ള ആ ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് തന്നെയാണ് ഫലം. അതിനാൽ തന്നെ ഈ ആഗ്രഹങ്ങൾ സ്വാമിയുടെ കടാക്ഷത്താൽ ഉടനെ തന്നെ നടക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. എല്ലാ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നില്ല. ചില ആഗ്രഹങ്ങൾ ഈ സമയം ഈ മാസം നടക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉയർച്ച വന്ന് ചേരാവുന്നതാകുന്നു. പല കാര്യങ്ങളിലും വ്യക്തമായ മുന്നേറ്റം നടത്തുവാനുള്ള അവസരങ്ങൾ സ്വാമിയുടെ കടാക്ഷത്താൽ വന്നു ചേരും. കഠിനാധ്വാനികൾ തന്നെയാണ് നിങ്ങൾ. കഠിനാധ്വാനത്താൽ പല കാര്യങ്ങളും ഈ സമയം നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും പ്രതീക്ഷിക്കാതെ തന്നെ നടക്കുന്നതാകുന്നു. ചില കാര്യങ്ങൾ, ചില ശുഭവാർത്തകൾ നിങ്ങളെ തേടിയെത്തും. അത് പ്രതീക്ഷിച്ചതും പ്രതീക്ഷിക്കാത്തതുമായ കാര്യങ്ങളാകാം. അത്തരത്തിൽ ശുഭവാർത്തകൾ തേടിയെത്തും എന്ന് തന്നെയാണ് ഫലം. നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് പോലും സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് നൽകുവാൻ സാധിക്കുന്നു എന്നും ഫലമായി പറയുവാൻ സാധിക്കും. അതും നിങ്ങളുടെ മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ തന്നെയാകുന്നു. ജീവിതത്തിൽ ഇവരുമായി ബന്ധപ്പെട്ടും ശുഭകരമായ വാർത്തകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതാകുന്നു. പല വഴികളിലൂടെ നിങ്ങൾക്ക് ഉയർച്ച നേടുവാൻ സാധിക്കുന്നതാണ്. അത് പല വഴികൾ എന്ന് പറയുമ്പോൾ ബിസിനസ് പരമായും കർമ്മരംഗവുമായി ബന്ധപ്പെട്ടും തൊഴിലുമായി ബന്ധപ്പെട്ടും ആകാവുന്നതാണ്. പല വഴികളിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉയർച്ച വന്നു ചേരും. നിരവധിയാർന്ന ബിസിനസ് സാധ്യതകൾ ഉയർച്ച നേടുവാനുള്ള സാധ്യതകൾ വന്ന് ചേരാവുന്നതാകുന്നു. വഴികൾ നിങ്ങളുടെ ജീവിതത്തിൽ തുറക്കപ്പെടും. സ്വാമിയുടെ കടാക്ഷത്താൽ ഇത്തരത്തിലുള്ള അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്ന് തന്നെയാണ് ഫലം. കർമ്മരംഗത്ത് പ്രതീക്ഷിക്കാതെ തന്നെ വളരെയധികം നേട്ടങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും. സാമ്പത്തികപരമായ നേട്ടങ്ങൾ
ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ സാധിക്കുന്ന അവസരങ്ങളാണ് വന്നു ചേരുക. അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം. കൂടാതെ നിങ്ങൾക്ക് ചില യാത്രകൾ കർമ്മരംഗവുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ നടത്തേണ്ടതായി വരും എന്നും ഫലമായുണ്ട്. അതിനാൽ തന്നെ ഈ യാത്രകൾ നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികപരമായും അല്ലാതെയും നേട്ടങ്ങൾ നേടിത്തരാനുള്ള സാധ്യതയും വളരെ കൂടുതൽ തന്നെയാകുന്നു. വിദേശത്ത് പോകുവാനുള്ള അവസരം, അത് പഠിപ്പുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ടോ പോകാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. സന്താന സൗഖ്യം, ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അവസരങ്ങൾ വന്നു ചേരും എന്ന് തന്നെ പറയാം. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ തൊഴിൽ, അതേപോലെ വിവാഹം, കുട്ടികൾ തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാകുന്നു. അതായത് തൊഴിൽ ലഭിക്കാനും, കൂടാതെ വിവാഹവുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ അനുഭവിക്കുന്നവർക്ക് വിവാഹം നടക്കുവാനും സന്താനഭാഗ്യം ലഭിക്കുവാനും ഈ സമയം സാധ്യത വളരെ കൂടുതലാണ് എന്ന് തന്നെ പറയാം. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അഭിമാനകരമായ നേട്ടങ്ങൾ ഇവർക്ക് വന്നു ചേരും. അല്ലെങ്കിൽ അത്തരത്തിൽ സന്തോഷിക്കുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് തന്നെ പറയാം. മാറ്റങ്ങളാൽ ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ ഉയർച്ച നേടുവാൻ സാധിക്കുന്നതാകുന്നു. പൊതുവെ നോക്കുകയാണ് എങ്കിൽ ആദ്യത്തെ സ്വാമിയുടെ ചിത്രം തിരഞ്ഞെടുത്തവർക്ക് വളരെ ശുഭകരമായ ഫലങ്ങൾ തന്നെയാണ് വന്നു ചേർന്നിരിക്കുന്നത് എന്ന് തന്നെ പറയാം. എന്നാൽ കഠിനാധ്വാനം അനിവാര്യമാണ് എന്ന കാര്യവും ഓർത്തിരിക്കുക. സ്വാമിയുടെ രണ്ടാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ തന്നെ ചില വഴിത്തിരിവുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതാകുന്നു. അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം. അത് ജീവിതത്തിൽ വഴിത്തിരിവുകൾ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്ന വഴിത്തിരിവുകൾ തന്നെയാണ്. അത് സ്വാമിയുടെ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേരുന്നതാണ് എന്ന് മറക്കാതിരിക്കുക. ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും. തൊഴിൽപരമായി വളരെയധികം ഉയർച്ച നേടുവാൻ സാധിക്കുന്നു എന്ന് തന്നെ പറയാം. ജീവിതത്തിൽ തൊഴിൽ ലഭിക്കുവാൻ നേടാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അനുകൂലമാണ് സമയം. വിവാഹവുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ അകലുകയും വിവാഹം നടക്കുവാൻ അല്ലെങ്കിൽ ഉറപ്പിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലുള്ള സമയമാകുന്നു. കൂടാതെ ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് സഹായകരമായ ചില കാര്യങ്ങൾ വന്നു ചേരും. സാമ്പത്തികപരമായ ചില നേട്ടങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാകുന്നു. എന്നാൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ജീവിതം മാറ്റിമറിക്കുന്ന രീതിയിലുള്ള ഒരു വ്യക്തിയെ ഇവർ പരിചയപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. ആ വ്യക്തികളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ വന്ന് ഭവിക്കും. എന്നാൽ നാം ശ്രദ്ധിക്കേണ്ടതായ കാര്യം, ഒരിക്കലും നിങ്ങൾ ഒരു വ്യക്തിയെയും അമിതമായി വിശ്വസിക്കുവാൻ പാടുള്ളതല്ല. ചതിക്കപ്പെടുവാനുള്ള സാധ്യത അപ്പോൾ വർദ്ധിക്കും. അതിനാൽ ആ കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. അധികാര കേന്ദ്രങ്ങളിൽ നിന്നും അനുകൂലമായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതാകുന്നു. ജീവിതം രക്ഷപ്പെടുന്ന പല കാര്യങ്ങളും മാറ്റിമറിക്കുവാൻ സാധിക്കുന്ന പല കാര്യങ്ങളും സംഭവിക്കും. കഷ്ടതകൾ അനുഭവിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. എന്നാൽ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതകൾ ഒഴിഞ്ഞു പോകാനുള്ള വഴികൾ ഭഗവാനായി തന്നെ തുറക്കും എന്ന് തന്നെ പറയാം. അപമാനങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നേരിട്ടിട്ടുള്ളവരാണ് നിങ്ങൾ. എന്നാൽ അത്തരം അപമാനങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കേറ്റ മുറിവുകൾ ഉണങ്ങുന്ന സമയം തന്നെയാകുന്നു. കാരണം അപമാനിച്ചവർക്ക് മുൻപിൽ വളരെയധികം നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്ന നിങ്ങളെ അവർ കാണുന്നതാകുന്നു. അതിനാൽ തന്നെ അവർക്ക് പോലും അത്ഭുതകരമായി നിങ്ങളെ വീക്ഷിക്കും എന്ന് തന്നെ പറയാം. അത്തരത്തിലുള്ള ചില കാര്യങ്ങളും സംഭവിക്കുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. എന്നാൽ പരിശ്രമിച്ചാൽ മാത്രമേ ഇത്തരത്തിൽ വിജയങ്ങൾ നിങ്ങൾക്ക് കരസ്ഥമാക്കുവാൻ സാധിക്കൂ എന്ന് തന്നെ പറയാം. സാമ്പത്തികപരമായ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ പുലർത്തേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. അതല്ല എങ്കിൽ ജീവിതത്തിൽ പല കാര്യങ്ങൾക്കും ഇവർക്ക് ബുദ്ധിമുട്ടുകൾ നേരിടാം. അമിതമായ ചെലവുകൾ വന്നു ചേരുകയും സാമ്പത്തികപരമായ പ്രയാസങ്ങളിലേക്ക് നീങ്ങുവാനും സാധ്യത കൂടുതലാകുന്നു. അതിനാൽ ഈ കാര്യങ്ങൾ ഇവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാകുന്നു. അധിക ചെലവിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തണം. കർമ്മരംഗത്ത് ചതി സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാകുന്നു. അതിനാൽ തന്നെ കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് വളരെയധികം ജാഗരൂകരായി ഇരിക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു.
കൂടാതെ വിശ്വാസത്തോടെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതാകുന്നു. നിങ്ങളെ തളർത്തുന്ന പല കാര്യങ്ങളും സംഭവിക്കാവുന്നതാകുന്നു. എന്നാൽ അയ്യപ്പസ്വാമിയിൽ വിശ്വസിച്ച് നിങ്ങളിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തീർച്ചയായും മുന്നോട്ട് പോവുക. ജീവിതത്തിൽ ശുഭകരമായ മാറ്റങ്ങൾ തന്നെ ഈ മാസം സംഭവിക്കും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. എന്നാൽ ഈ പരീക്ഷണങ്ങളെ നിങ്ങൾ തരണം ചെയ്യുക തന്നെ വേണ്ടതാകുന്നു. അയ്യപ്പസ്വാമിയുടെ മൂന്നാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. ഇഷ്ടപ്പെട്ടവരെ കണ്ടുമുട്ടാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. പഴയ ചില സൗഹൃദങ്ങൾ നിങ്ങൾക്ക് പൊടി തട്ടിയെടുക്കുവാൻ സാധിക്കും. കൂടാതെ പഴയ സൗഹൃദങ്ങളുമായി ബന്ധപ്പെട്ട് വളരെയധികം പിന്തുണ, സഹായം തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് ചില സഹായ സഹകരണങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാകുന്നു. ജീവിതത്തിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ ഭഗവാന്റെ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതാകുന്നു. തനിക്ക് യോജിച്ചത് മാത്രം തിരഞ്ഞെടുക്കുക എന്ന കാര്യം നിങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കേണ്ടതാകുന്നു. നിരവധിയാർന്ന അവസരങ്ങൾ വരും. എന്നാൽ ഒന്നും അധികം ചിന്തകൾ കൂടാതെ തള്ളിക്കളയുവാൻ പാടുള്ളതല്ല. അല്പം ചിന്തിച്ച് തീർച്ചയായും നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണ് എങ്കിൽ ഭഗവാന്റെ കടാക്ഷത്താൽ അത് നിങ്ങൾക്ക് അനുകൂലമായി മാറും. ദീർഘനാളായി മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആഗ്രഹങ്ങളുണ്ട്. ആ ആഗ്രഹങ്ങൾ നടക്കും എന്ന് തന്നെയാണ് ഫലം. സാമ്പത്തികപരമായ വളരെയധികം നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതാകുന്നു. അത് പ്രധാനമായും തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ ആകാം. തൊഴിൽ അന്വേഷിക്കുന്ന വ്യക്തികളാണ് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ തന്നെ ഈ സമയം തൊഴിൽ അന്വേഷിക്കുന്നതും ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. കഠിന പ്രയത്നത്തിലൂടെ നിങ്ങൾക്ക് വളരെയധികം ഫലങ്ങൾ ലഭിക്കുന്നതാകുന്നു. അതിനാൽ തന്നെ ഉത്തമമായ വഴിയിലൂടെ കടന്നു പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തടസ്സങ്ങൾ വന്ന് ചേരാവുന്നതാകുന്നു. എന്നാൽ ഭഗവാനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഒരുപക്ഷെ പെട്ടെന്ന് നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ ഓർമ്മ ലഭിക്കണം എന്നില്ല. അതിനാൽ തന്നെ ശരിയായ രീതിയിൽ നിങ്ങളൊന്ന് ചിന്തിക്കുക, അതിനുശേഷം പ്രവർത്തിക്കുകയാണ് എങ്കിൽ തീർച്ചയായും ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർച്ച വന്നു ചേരും. ഉയരങ്ങൾ കീഴടക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അത്രയും സൗഭാഗ്യങ്ങൾ നിറഞ്ഞ ചില കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. അതിനാൽ എന്ത് കാര്യവും ജീവിതത്തിൽ വരുമ്പോൾ അതേക്കുറിച്ച് കൂടുതൽ പഠിച്ച് മുന്നോട്ട് പോവുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. കണ്ണടച്ച് ഒരു തീരുമാനവും നിങ്ങൾ കൈക്കൊള്ളുവാൻ പാടുള്ളതല്ല. ഭഗവാന്റെ കടാക്ഷം നിങ്ങളിലുണ്ട്. അതിനാൽ തന്നെ ഭഗവാന്റെ കടാക്ഷത്താൽ ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് സഹായകരമായ കാര്യങ്ങൾ, വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തുറക്കപ്പെടും എന്ന കാര്യം തീർച്ചതന്നെയാകുന്നു. ഭഗവാന്റെ അനുഗ്രഹത്താൽ ഉയർച്ച തേടിയെത്തും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. അംഗീകാരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. അംഗീകാരങ്ങളാൽ പലരും നിങ്ങളുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കപ്പെടും എന്ന കാര്യവും തീർച്ച തന്നെയാകുന്നു. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചില കാര്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിച്ചു പോകും, എന്നാൽ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കണം എന്നില്ല. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായും നിരാശരായി മാറും. ഇത് ജീവിതത്തിൽ പലപ്പോഴും സംഭവിച്ചിട്ടുള്ള കാര്യമാകുന്നു. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു വഴി അടഞ്ഞാൽ നിങ്ങൾക്ക് മുൻപിൽ 100 വഴികൾ തെളിയും, അയ്യപ്പസ്വാമി തുറക്കപ്പെടും, അയ്യപ്പസ്വാമിയായി തന്നെ കാണിച്ചു തരും എന്ന കാര്യവും നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു. അതിനാൽ ഏത് ദുരവസ്ഥയിലാണ് നിങ്ങൾ എങ്കിലും അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കുക, അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, സ്വാമിയുടെ മന്ത്രങ്ങൾ ജപിക്കുക. സാധിക്കുന്നവർ തീർച്ചയായും ഈ പ്രാവശ്യം ശബരിമല ദർശനം നടത്തുക. നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാൻ കടാക്ഷിക്കുക തന്നെ ചെയ്യും. കലിയുഗവർദ്ധനായ സ്വാമി സർവ ഐശ്വര്യങ്ങളും നൽകി നിങ്ങളെ അനുഗ്രഹിക്കും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. അതിനാൽ ഈ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഏവരും ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക.